ഹൈഡ്രോഫോബിക് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇന്ന് ഡേ 2 ആട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്കറിയാം എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് വണ്ടി ആണ് താല്പര്യം കൂടുതൽ. അപ്പം ഈ വണ്ടി വണ്ടിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയ ഇഷ്യൂ ആണ് വണ്ടി. ഇത് കംപ്ലീറ്റ്ലി റീപെയിൻറ്റ് ചെയ്യണം. അങ്ങനെ ഓരോ പാനൽസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഓവർകോട്ടാണ് ഏറ്റവും ബെസ്റ്റ്. ഓവർകോട്ട് ഫുൾ അടിയിൽ പോറിൽ വരണമാണ് നമുക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട്. കാരണം വണ്ടിയെ പോറിൽ വന്ന നമ്മുടെ അത് നമ്മുടെ നെഞ്ചിൽ പോറിൽ വരണ പോലെയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് എൻ്റെ വണ്ടി ഒന്ന് സിറാമിക് കോട്ടിങ് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ തേടി നടന്നപ്പോഴാണ് എനിക്കൊരു ഒരു കട കിട്ടി, നമ്മുടെ ഒരു ഒരു ഡീറ്റെയിലിംഗ് ഷോപ്പ് കിട്ടി പാല, തൊടുപുഴ പാല റൂട്ടിൽ. അപ്പോൾ അയാളുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് അയാൾ പറഞ്ഞ് വണ്ടി കൊണ്ടുവരാൻ, വണ്ടി കുഴപ്പമില്ല, നമുക്ക് വണ്ടി കാണാം, ആദ്യം വണ്ടി കണ്ടിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാം എന്നാ ചെയ്യേണ്ടതെന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കൺഫ്യൂഷൻ വന്നതെന്നറിയോ, സിറാമിക് കോട്ടിങ് ചെയ്യണോ അതെയോ ഗ്രാഫീൻ കോട്ടിങ് ചെയ്യണോ. കാരണം ഗ്രാഫീൻ വന്നിട്ട് ഇപ്പം 1-2 വർഷം ആയിട്ടുള്ളൂ, പുതിയ ടെക്നോളജിയാണ്. അപ്പം എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു എന്നാ ചെയ്യേണ്ടതെന്ന്. സിറാമിക്കും ഗ്രാഫീൻ തമ്മിൽ വലിയ പ്രോസസ്സിൽ വലിയ വ്യത്യാസമില്ല, പക്ഷേ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പം നമുക്ക് നീ നേരെ ആ കടയിലേക്ക് പോകാം. കടയിൽ പോയിട്ട് നമുക്ക് ആ ചേട്ടനോട് നമുക്ക് സംസാരിക്കാം. അപ്പം പാം. നമ്മളീ പറഞ്ഞ കട എത്തിയിട്ടോ. ഇനിയൊക്കെ പണിതിറക്കി വെച്ചാണെന്ന് അറിയത്തില്ല. എന്നാ നമുക്ക് അവിടെ പോയി പരിചയപ്പെടാം. ടോണി ബായ് വന്നിട്ടുണ്ട്. ടോണി ബായ് പുള്ളിയായിട്ട് ഞാൻ സംസാരിച്ചത്. ഹലോ ടോണി ബായ്. പിന്നെ വഴിയില്ല, നമുക്ക് മാപ്പിലുണ്ടായിരുന്നല്ലോ, നമുക്ക് വഴി. അപ്പൊ നമ്മള് നേരത്തെ ഫോണുമായിട്ട് ഫോണിൽ കൂടെ നമ്മൾ സംസാരിച്ചായിരുന്നു. അപ്പോൾ പുള്ളി എന്നെ ഇടയ്ക്ക് ഒരു വീഡിയോ, എൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ പുള്ളി എന്നെ വിളിച്ചായിരുന്നു, ചേട്ടാ ആക്സി ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഒന്ന് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബായ് ഭയങ്കര തിരക്കിലാണ്, സമയമില്ല, പിന്നെ എൻ്റെ വണ്ടി ആദ്യം കണ്ടിട്ട് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് ഞാൻ വണ്ടി കൊണ്ട് ഞാൻ വന്നത്. അപ്പോൾ വണ്ടി സിറാമിക് ചെയ്യണോ അതെയോ ഗ്രാഫീൻ ചെയ്യണോ എന്നെനിക്ക് കൺഫ്യൂഷനാണ്. അപ്പോൾ നമുക്ക് ഇവരുമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാം എന്നാ ചെയ്യേണ്ടതെന്ന്. നമുക്ക് ഞാനതുകൊണ്ട് വണ്ടി ഒന്ന് കഴുകിയതാട്ടോ, കഴുകിയിട്ട് ഞാൻ കൊണ്ടുവന്നു. അല്ലെങ്കിൽ നമുക്ക് മാർക്ക് കാണണമെങ്കിൽ, ഈ പാടൊക്കെ കാണണമെങ്കിൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അത് ഫുള്ള് പറഞ്ഞടാ. നമുക്ക് നോക്കാം. ഇതാണ് ഡെറിൻ ബായ്, നമ്മുടെ ടോണി ബായുടെ ഫ്രണ്ടാണ് ഡെറിൻ ബായ്. ഹലോ ഡെറിൻ ബായ്, പുള്ളിയാട്ടോ ഇടയ്ക്ക് ക്യാമറ പിടിച്ചത്. വണ്ടിയുടെ ഫ്ലിക്കറിംഗ്, എൻ്റെ ഗോപുരൊക്കെ അത് ചെറിയ ഫ്ലിക്കറിംഗ് ഉണ്ടായിരുന്നു, എനിക്കത് എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. ഡെറിൻ ബായാണ് കണ്ടുപിടിച്ചത്. അതിൻ്റെ ഹേർട്സ് പാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലിക്കറിംഗ് മാറുന്നു. ഫുള്ളായിട്ട് തൂക്കുവാണ് ടോണി ബായും, തൂക്കുവാണല്ലോ. വണ്ടി ഞങ്ങൾ ക്ലീൻ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടേ, വണ്ടി തുടച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മാർക്സ് ഒക്കെ കാണണ്ടേ, അതിൻ്റെ പോറലുകളൊക്കെ സ്ക്രാച്ചസ് ഒക്കെ കാണുന്നത് നമുക്ക് വണ്ടി തുടച്ചാലേ പറ്റും. കാരണം വെള്ളം വീണാൽ അത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ഇനി ഞാൻ, എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് ഞാൻ സിറാമിക് ചെയ്യണോ അതെയോ ഗ്രാഫീൻ ചെയ്യണമെന്നാണ് എനിക്ക് ഡൗട്ട് വന്നത്. അപ്പോൾ ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നമുക്ക് ഡെറിൽ ബായ് ആയിട്ട് സംസാരിച്ചിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാം എന്നാ ചെയ്യേണ്ടത്, ഗ്രാഫീൻ ചെയ്യണോ അതെയോ സിറാമിക് ചെയ്യണോ. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പേര്, എൻ്റെ പേര് ഡാനിൽ, വീട്, എൻ്റെ വീട് പാലാരനെയാണ്. ആ ഈ ഗ്രഫീൻ എന്ന് പറയുന്നത് സെറാമിക് ബേസ്ഡ് തന്നെയാണ്. നമുക്ക് ഈ ഡാർക്ക് ഷെയ്ഡ് വണ്ടികളൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നമ്മൾ സജസ്റ്റ് ചെയ്യാം കാർബൺ ബേസ്ഡ് ഈ ഗ്രഫീനാണ്. അപ്പൊ കുറച്ചും കൂടെ കളേഴ്സ് കാര്യങ്ങളെല്ലാം ഈ കുറച്ചും കൂടെ പോപ്പ് ചെയ്ത് നിൽക്കും. ഇപ്പൊ ബ്ലാക്ക് അല്ലെങ്കിൽ ഡീപ്പ് ബ്ലൂ അങ്ങനെയുള്ള കളേഴ്സ് ഒക്കെ ആണെങ്കിൽ നല്ല ഷെയ്ഡ് ചേഞ്ച് ചെയ്യും, നല്ല സാച്ചുറേഷൻ ഉണ്ട്, നല്ല വൈബ്രന്റ് ആയിരിക്കും.
പിന്നെ ഈ നോർമലി പെയിന്റ് പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സംഭവം മാത്രമാണ് ഈ സെറാമിക്കും ഗ്രാഫീനും. എല്ലാവർക്കും ഒരു ചെറിയൊരു തോന്നലുണ്ട്, സ്ക്രാച്ച് വീണാൽ പോകത്തില്ല, ലൈക്ക് റിക്കവറായി വരും അങ്ങനെയൊക്കെ. പക്ഷേ സ്ക്രാച്ച് പ്രൊട്ടക്ഷൻ ഉള്ളതല്ല ഈ ബെഡ് ഡ്രോപ്പിങ്സ്, അല്ലെങ്കിൽ ഈ മരത്തിൽ നിന്ന് വരുന്ന ഈ കറ കാര്യങ്ങളൊക്കെ പെയിനിലോട്ട് ആസിഡിറ്റി കണ്ടൻ്റ്, അത് കൂടുതലും ഇതിൽ പെയിനിനെ അധികം ബാധിക്കില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും ഭയങ്കര എളുപ്പമായിരിക്കും. ഹൈഡ്രോഫോബിക് പ്രോപ്പർട്ടീസ് കൂടുതലാണ്. ഹൈഡ്രോഫോബിക് പറഞ്ഞാൽ എന്നാ? ഹൈഡ്രോഫോബിക് പ്രോപ്പർട്ടീസ് ഇപ്പോൾ നമ്മൾ സാമ്പിൾ ഇട്ടേക്കുന്ന വണ്ടിയാണ് ഇത്. കാറ ഇത് ഹൈഡ്രോഫോബിക് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇങ്ങനെ വരുന്നതിനാണ്. വെള്ളം സ്റ്റിക്ക് ചെയ്യൂല, സ്റ്റിക്ക് ചെയ്തില്ല. ഇപ്പോൾ ഒരു വെള്ളത്തിൻ്റെ ഡ്രോപ്പ് കണ്ടില്ല, ആക്ച്വലി അങ്ങനെ ഫോം ചെയ്യും. ഇപ്പം നോർമൽ സർഫസിൽ ഇങ്ങനെയാണ്. അതാരണം തന്നെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാനായിട്ട് നോർമൽ ഒന്ന് കാണിച്ചു തരാമോ? ഇല്ല, കേട്ടോ, വെള്ളം അവിടെ നിന്നു, അവിടെ പറ്റി പിടിച്ചാണ് കണ്ടോ വെള്ളം. പക്ഷേ ആ ആ വണ്ടി കണ്ടപ്പോൾ അതിൻ്റെ ബബിൾസ് ആയിരുന്നു, ബബിൾ പോലെ ഉണ്ടായിട്ടായിരുന്നു വെള്ളം അവിടുന്ന് ഫ്ലോട്ട് ചെയ്ത് പോരുമായിരുന്നു. നമുക്ക് എപ്പോഴും ക്ലീൻ ചെയ്യാനായിട്ടും എല്ലാം ഭയങ്കര കുറച്ചും കൂടി ഈസി ആയിരുന്നു. ഈ കോട്ടിങ് കാര്യങ്ങളൊക്കെ വരും. നമ്മുടെ 9H 10H സെറാമിക് ബേസ്ഡ് ആയിട്ടുള്ള 9H 10H അതൊക്കെ എന്നാ? അത് കോട്ടിങ്ങിൻ്റെ വേരിയൻസ് ഓരോ ഗ്രേഡ് ആയിരിക്കും അതിൻ്റെ. അപ്പം നമുക്കൊരു സ്റ്റാർട്ടിങ് വരുന്നതാണ് 9H. നോർമൽ ഒരു കോട്ടിങ് ചെയ്യണം, സെറാമിക് ബേസ്ഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് 9H ചെയ്യാം. ഈ ചിലർ പറയും പിന്നെ വണ്ടി പുത്തം വണ്ടിയാണ് നമ്മൾ കൊണ്ടുപോയി സെറാമിക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഗ്രാഫീൻ ചെയ്യേണ്ടത്. ഈ പഴയ വണ്ടികൾ ചില ആൾക്കാർ അവർ പറയും അത് അതിന് ചെയ്യേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറയണം, അത് അതിൻ്റെ അതിനെക്കുറിച്ച് എന്നാ പറയാനുള്ളത്? പഴയ വണ്ടികൾക്ക് ചെയ്യേണ്ടെന്നുള്ളത് അത് കസ്റ്റമർ ഡിപ്പെൻഡ് ചെയ്യണം. അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി അതായത് പെയിൻ കറക്ഷൻ പ്രോസസ്സ് അത്യാവശ്യം നല്ലപോലെ ചെയ്താൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള കളർ അല്ലെങ്കിൽ കളർ ഫെയറിങ് സംഭവിച്ചേക്കുന്നതെല്ലാം ഒന്ന് റിക്കവർ ചെയ്തെടുത്തതിന് ശേഷം ആ പാനലിൽ നല്ല പെർഫെക്ഷൻ ആക്കി എടുത്തു കഴിഞ്ഞിട്ടാണ് കോട്ടിങ് ഒറിജിനൽ കളർ നമുക്ക് ഷോറൂമിൽ എടുത്ത് കളർ. ഡിഫെക്ട്സ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആ പോർഷനിൽ റീപെയിൻറ്റ് ചെയ്തിട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്ക്രാച്ച് മാത്രമല്ല, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ വണ്ടിയിലുണ്ട്, ബാക്കിലുണ്ട്, അതുപോലെ അസിഡിറ്റി ആയിട്ടുള്ള കണ്ടൻറ്റ് പെയിനകത്തൊക്കെ ഇറങ്ങിയിട്ട് എൻ്റെ വണ്ടി നിറച്ച് സ്ക്രാച്ചസ് ആട്ടോ. എൻ്റെ വണ്ടി അവിടെ ഇവിടെ എല്ലാം ഫുൾ സ്ക്രാച്ചസാണ് എൻ്റെ വണ്ടിയിലുള്ളത്. അപ്പം ഇതല്ല, അപ്പം ഈ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് പെയിൻ കറക്ഷനിൽ പോകില്ല, ഭയങ്കര മൈനോട്ട് നമുക്കതിനെ കാണാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ആക്ച്വലി ഇപ്പം പെയിൻ കറക്ഷൻ ചെയ്യുമ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ്ലി ഭയങ്കര വിസിബിൾ ആയിരുന്നു, ഫുള്ളായിട്ടെല്ലാം നല്ലപോലെ കാണാം. അപ്പം അങ്ങനെ ഒരു പോർഷൻ വരുമ്പോൾ നമുക്ക് റീപെയിൻറ്റിങ് മാത്രം നടക്കുള്ളൂ. ഓക്കെ ഓക്കെ. ഇപ്പം ഈ പാനലൊക്കെ എടുക്കുവാണെങ്കിൽ ഒരു 80% സ്ക്രാച്ചസും ഇങ്ങനത്തെ ഡിഫെക്ട്സും ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളിങ്ങനെ കോട്ടിങ് ഉൾപ്പെടെ ഫുള്ള് റിസ്റ്റോറേഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് കാണിച്ചാലും ഫുള്ളി ഇത് റീപെയിൻറ്റ് ചെയ്യുന്ന ഒരു ഓവർ കോട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നമുക്ക് ആക്ച്വലി കുറച്ച് റസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഇൻസൈഡും ഉണ്ട്. ആ എൻ്റെ എല്ലാം ഇവിടെ തുരുമ്പ് പിടിച്ച് പോയിക്കോട്ടോ. മൊത്തത്തിലുള്ളതുകൊണ്ട് മൊത്തത്തിൽ എല്ലായിടത്തും സ്ക്രാച്ച് ഉള്ളത് കൊണ്ട് നമ്മൾ കറക്ഷൻ നടത്തിയാലും കളർ വ്യത്യാസവും കാണുമ്പോൾ ഒരു പെർഫെക്ഷൻ തോന്നുന്നില്ലല്ലോ. നമുക്ക് മൊത്തത്തിൽ ഒരു ഓവർ കോട്ടിങ്ങിലേക്ക് പോകുന്നതായിരിക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓവർ കോട്ടിങ് ചെയ്തിട്ട് നമ്മൾ അതിന് മുകളിൽ സെറാമിക് കൊടുക്കുകയാണ്. എൻ്റെ വണ്ടിയിൽ കുറേ പോറലുകളുണ്ട്, കുറേ പൊറിച്ച ഒത്തിരി പോറലുകളുണ്ട്. ഇതുണ്ട്, ഇതൊക്കെ നല്ല ഡീപ്പായിട്ടുള്ള മാർക്സാണ്. ഇതെല്ലാം പോറല് മാത്രമല്ല കളർ ഫീഡ് നല്ലപോലെ കളർ ഫീഡ് ഉണ്ട്. ഇത് കംപ്ലീറ്റ്ലി റീപെയിൻറ്റ് ചെയ്യണം. അങ്ങനെ ഓരോ പാനൽസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഓവർ കോട്ടാണ് ഏറ്റവും ബെസ്റ്റ്. ഓവർ കോട്ട് ഫുള്ളായിട്ടൊന്ന് ഇതിൻ്റെ ക്ലിയർ കോട്ട് ഒന്ന് മാറ്റിയിട്ട് നമ്മൾ ഒരു 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 ലെയർ കോട്ട് പെയിൻറ്റും കൂടെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സെറാമിക് ചെയ്യാം. അതെ അതെ അതെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന സെറാമിക്കോ ഗ്രാഫീനോ വെച്ചിട്ട് നമ്മുടെ ഈ പെയിൻറ്റ് പ്രൊട്ടക്ട് ചെയ്യും, അതിന് ഗ്ലോയും കാര്യങ്ങളും കൂടുതൽ. പിന്നെ എൻ്റെ അവിടെയൊക്കെ കൂടുതൽ വാട്ടർ മാർക്സ് ആണ് എൻ്റെ വണ്ടിയിലുള്ളത്. ഈ ഈ ഈ ഇതുണ്ടോ? ഇതിലുണ്ട് ക്രോമും. ഇതിലൂടെ ഒന്ന് ക്രോമും നമ്മൾ ചെയ്യണില്ലോ. അത് ഈ വെള്ളം ഇതിൽ വന്നാൽ ഇങ്ങനെ നിന്നിട്ട് ഉണ്ടാകുന്ന കുറച്ച് ബാക്കി വരുന്ന ഈ മിനറൽസ് ഉണ്ട് വെള്ളത്തിനകത്ത്, ഈ ഹീറ്റ് കാരണം അത് അവിടെ തന്നെ ഇരുന്നിട്ട് വരുന്ന നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. നമുക്ക് ഇയർലി മെയിൻ്റെനൻസ് വരുമ്പോൾ നമുക്ക് വാട്ടർ മാർക്സ് എല്ലാം ഈ കോട്ടിങ്ങിന് ശേഷം ഇതുപോലെ ഉണ്ടാകുന്നത് നമ്മൾ ആക്ച്വലി റിമൂവ് ചെയ്ത്. ഓക്കെ. ഇന്ന് ഡേ 2 ആട്ടോ. ഞാൻ ചുമ്മാ വന്നതാണ്, വണ്ടി എങ്ങനെയാണ് എന്നാ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചുമ്മാ വന്നായിരുന്നു. സമയം ഇപ്പോൾ അയക്കണത് 10:40. വണ്ടി ഒരു കഴുകിക്കൊണ്ടിരിക്കുവാട്ടോ, ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുവാണ്.
അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം അതിൻ്റെ പാനൽസൊക്കെ പെയിൻ്റ് അടിക്കാൻ വേണ്ടി അവർ മാറ്റുന്നത്. അങ്ങനെ ഇന്ന് ഡേ 3 ആണ്. ഞാൻ വന്നേക്കണത് വണ്ടിയുടെ ഈ പറഞ്ഞ അവർ പറഞ്ഞായിരുന്നല്ലോ വണ്ടി നമ്മൾ അവർ പെയിൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം പെയിൻറ്റിൻ്റെ മേളിൽ ഒരു കോട്ട് പെയിൻ്റ് അടിക്കണം. പെയിൻ്റ് അടിച്ചിട്ട് വേണം നമ്മൾ ഇനി സെറാമിക് കൊടുക്കാൻ വേണ്ടി. ഈ സെറാമിക് ചെയ്യുന്നതിന് മുമ്പ് ഈ പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പ് ഒരു ഒരു അതിൻ്റെ ഒരു പ്രോസസ്സുണ്ട്, ഒരു സ്ക്രബിങ് പ്രോസസ്സുണ്ട്. അതിന് മേളിത്തെ പെയിൻ്റ് അവർ എടുത്ത് കളയും. ഇതുണ്ടോ മേളിത്തെ ആ ക്ലിയർ കോട്ടില്ല, ആ ക്ലിയർ കോട്ട് എടുത്ത് കളയും. എടുത്ത് കളഞ്ഞിട്ടാണ് അവർ പെയിൻ്റ് അടിക്കുന്നത്. കാരണം നമ്മുടെ വണ്ടിയിൽ കുറേ സ്ക്രാച്ചസ് ആയതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു ഇത് ചുമ്മാ സെറാമിക്കോ അല്ലെങ്കിൽ ഗ്രാഫീൻ ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് പുള്ളി പറഞ്ഞു ഒരു കോട്ട് മാത്രം പെയിൻറ്റ് നമ്മൾ കൊടുക്കുക, കൊടുത്തിട്ട് നമ്മളത് അതിൻ്റെ മേളിൽ സെറാമിക് കൊടുക്കുകയാണ്. ഭയ്യാവോ പീസ് കാണാം ഭയ്യാവു ജൂർണിക്കാലത്ത്. അപ്പോൾ സെയിം കളറാണ് വണ്ടിയുടെ എല്ലാം, സെയിം കളറെല്ലാം ആണ്. ഇതുണ്ടോ വണ്ടിയുടെ കളേഴ്സ് എല്ലാം സെയിം ആണ്. ഇതിനകത്ത് ഒരു വ്യത്യാസമേ ഉള്ളൂ, ഓർണത്തിനകത്ത് ഇച്ചിരി പേൾ കൂടുതലാണ്. നമ്മുടെ ഓർണത്തിനകത്ത് ഇച്ചിരി പേൾസ് കൂടുതലാണ്, അതിൻ്റെ ഗ്ലിറ്റ്സ് ഇല്ലേ, ഗ്ലിറ്റ്സ് കൂടുതലാണ്. അപ്പം അത് മാത്രമാണ് നമ്മളിപ്പം എടുത്ത് സെലക്ട് ചെയ്യാൻ വേണ്ടി വെച്ചത്. അത് കഴിഞ്ഞിട്ട് അവർ സ്ക്രബ് ചെയ്തിട്ട് വീണ്ടും ഈ പെയിൻറ്റ് തന്നെ അങ്ങോട്ട് അടിക്കാൻ പോവുകയാണ്. ഇതെല്ലാം പുട്ടി അടിച്ച് ഇവിടെയൊക്കെ ചെറിയ പോറലുണ്ടായിരുന്നു കേട്ടോ. ഇതേ ഈ പോറലൊക്കെ മാറ്റി അവർ അതിൻ്റെ മേളിൽ പുട്ടി അടിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ എല്ലാം ചെറിയ ചെറിയ പോറലുണ്ടായിരുന്നു. ഇതൊക്കെ ഓരോ മാർക്സ് ആകുന്നുണ്ടോ ഇവിടെ പോറലുണ്ടായിരുന്നു. എൻ്റെ വണ്ടി പഴയതായതുകൊണ്ടാണ് ഈ ഇഷ്യൂ ഉണ്ടായത്. പുതിയ വണ്ടിയാണെങ്കിൽ നമുക്ക് ഇത്രയും തലവേദനയില്ല, ഒരു 3 ദിവസം കൊണ്ട് വണ്ടി നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇത് പഴയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മേളിൽ വീണ്ടും ഒരു കോട്ട് ചെയ്തിട്ട് മാത്രം നമുക്ക് സെറാമിക് എടുക്കാൻ പറ്റുള്ളൂ. ഭയ്യാ അപ്പനാ അൻസാരി കഹാൻ സാബ് ബീഹാർ കിട്ടാ സ്ഥലം ഓക്കെ ഛേ സാൽ ഹോ ഗ്യാ. അപ്പോൾ 6 വർഷത്തിൻ്റെ ഒരു ടെക്നീഷ്യനാണ്, പെയിൻ്ററാണ്. ഇന്നായിക്കണം 4-ാം ദിവസമാണ്. ഇപ്പം നിലവിൽ ചെയ്തേക്കണത് വണ്ടിയുടെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ടായിരുന്ന അക്സസറി ഉണ്ടായിരുന്ന എല്ലാം എടുത്ത് മാറ്റി എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ സ്ക്രബ് ചെയ്തേക്കും കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ അതിൻ്റെ ക്ലിയർ കോട്ട് കളയാൻ വേണ്ടി, ക്ലിയർ കോട്ടും പിന്നെ അതിൻ്റെ പെയിൻറ്റും കളയും. ഇപ്പോൾ ഈ നിലവിലിപ്പം ക്ലിയർ കോട്ട് മാത്രമേ കളഞ്ഞിട്ടുള്ളൂ, കുറച്ച് പെയിൻറ്റും കൂടെ കളഞ്ഞിട്ടുണ്ട് അവർ. ഈ വണ്ടി മേടിച്ചപ്പോൾ ഇതെല്ലാം മൊത്തം പാടായിരുന്നു കേട്ടോ. ഇതുണ്ടോ ഇത് ഓരോരോ വൈറ്റ് സ്പോട്സുണ്ടോ, ഇത് വണ്ടിക്ക് നേരത്തെ ഉണ്ടായിരുന്ന സ്പോട്സുകളായിരുന്നു. അപ്പം ഞാൻ മേടിച്ചപ്പം മുതലേ ഉള്ളായിരുന്ന ഒരു മാർക്കായിരുന്നു ഇതൊക്കെ, ഈ വൈറ്റ്. ഇത് ഈ ഒരു പോർഷനൊട്ടും ഫിനിഷിംഗ് ഇല്ലായിരുന്നു. പിന്നെ ഇതൊക്കെ അവർ വീണ്ടും പ്രൈമറൊക്കെ അടിച്ച് സെറ്റാക്കി സ്ക്രബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈറ്റെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ലൈറ്റും എക്സ്ട്രാ ഫിറ്റീസ് എല്ലാം ഉള്ളായിരുന്ന എല്ലാം എടുത്ത് മാറ്റി. വണ്ടി ഫുള്ളായിട്ട് അവർ നേക്കഡ് ആക്കി. എന്തുണ്ടോ അങ്ങനെ എടുത്ത് ഫുള്ളായിട്ട് അവർ സ്ക്രബ് ചെയ്ത് സാൻഡ് പേപ്പർ അടിച്ച് എല്ലാം സ്ക്രബ് ചെയ്ത് അവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഇനി അടുത്തത്. ഇത് കഴിഞ്ഞിട്ട് നാളെ അവർ ഇതിനെ ഒന്നുകൂടെ വീണ്ടും ഫുള്ളായിട്ട് ഒന്നുകൂടെ ഈ പോളിഷ് ആയിട്ടുള്ള സ്ഥലങ്ങളില്ലേ ഇതെല്ലാം ഒന്ന് വീണ്ടും റഫാക്കും. റഫാക്കിയിട്ടായിരിക്കും അതിൻ്റെ മേളിലേക്ക് പെയിൻറ്റ് കിട്ടണത്. ഇന്ന് വണ്ടി അവർ പെയിൻറ്റ് ചെയ്യാൻ പോകണം, നമുക്ക് വണ്ടി ഒന്ന് കാണാം. വണ്ടികൾ ഫുള്ളായിട്ട് അവർ അതിൻ്റെ പെയിൻറ്റിൻ്റെ മേളിലത്തെ ക്ലിയർ കോട്ടെല്ലാം മാറ്റി വീണ്ടും നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകണം. ഇതൊക്കെ നേരത്തെ വണ്ടിയിലുണ്ടായിരുന്ന പാടുകൾ കേട്ടോ. നേരത്തെ ഈ വണ്ടി ഈ ബമ്പർ ഈ സൈഡെല്ലാം പോറിപ്പോയായിരുന്നു. ഞാൻ വണ്ടി മേടിച്ചപ്പോൾ മുതലേ പോറിപ്പോയതായിരുന്നു. അതുകൊണ്ട് ഫുള്ളായിട്ട് മാസ്ക് ചെയ്തിട്ടുണ്ട് അവർ, ഈ സൈഡ് മാസ്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ബോണിട്ട് ഊരി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കേട്ടോ ഇതൊക്കെ മൊത്തം പാടായിരുന്നു. ഈ പാട് വെച്ചുകൊണ്ട് എനിക്ക് വണ്ടി ഇനി ക്ലിയർ കോട്ട് അടിക്കാൻ പറ്റില്ലായിരുന്നു, സെറാമിക് കോട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഈ പാട് വെച്ചുകൊണ്ട്. അതുകൊണ്ട് ഫുള്ളായിട്ട് അവർ വീണ്ടും മൊത്തം പെയിൻറ്റ് സ്ക്രബ് ചെയ്തുകൊണ്ട് പെയിൻറ്റ് വരെ അവരെടുത്തു. ഫുള്ളായിട്ടും ലൈറ്റും കാര്യങ്ങളെല്ലാം അക്സസറീസ് എല്ലാം മാറ്റിയെടുത്തു. ഫ്രണ്ടിലത്തെ ഗ്രില്ല്, ബാക്കിലത്തെ ബമ്പർ എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഉണ്ടോ ആ നിക്കൽ ക്രോം കോട്ടിംഗ് എല്ലാം മാസ്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് അവർ പ്രിപ്പയർ ചെയ്തിട്ട് മൊത്തം ഫുൾ വണ്ടി മൊത്തം വീണ്ടും ഒന്ന് ഫുള്ളായിട്ട് മാസ്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ടായിരിക്കും അവർ പെയിൻറ് അടിക്കാൻ പോകണേ. നമുക്ക് അടുത്ത പെയിൻറ് അടിക്കണതിൻ്റെ വീഡിയോ എടുക്കാം.
അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫുൾ പെയിൻറ്റിങ് കഴിഞ്ഞു. എൻ്റെ വണ്ടി പെയിൻറ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ വണ്ടിയിൽ മൊത്തം പോറലായിരുന്നു, അതുകൊണ്ട് വണ്ടിയുടെ പോറൽ മാറണമെങ്കിൽ പോളിഷ് ചെയ്താൽ പോകില്ല, അല്ലെങ്കിൽ സ്ക്രബ് ചെയ്താലൊന്നും റബ്ബ് ചെയ്താലൊന്നും പോകില്ല. അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു ഫുള്ളായിട്ട് പെയിൻറ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുള്ളായിട്ട് പെയിൻറ് ചെയ്തു. ഇനിയിപ്പം ഉള്ളത് ഇതിൻ്റെ മേളിൽ ഇനി അവർ ഗ്രാഫിംഗ് കോട്ടിങ് ചെയ്യാൻ പോവാ. എൻ്റെ ഇനി അടുത്ത വീഡിയോ ഇനി വരാൻ പോണത് ഗ്രാഫിംഗ് കോട്ടിങ്ങിൻ്റെ ആയിരിക്കും. വണ്ടി എങ്ങനെ അവർ ഗ്രാഫിംഗ് ചെയ്യണം, കാരണം അതും കൂടെ കാണിച്ചാലേ എൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് വണ്ടി എങ്ങനെയാണ് നമ്മൾ ഗ്രാഫിംഗ് കോട്ടിങ് ചെയ്യണത്, പിന്നെ ഗ്രാഫിംഗ് കോട്ടിങ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മെയിൻ്റനൻസും പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്, വണ്ടി ഇനി എങ്ങനെ സൂക്ഷിക്കേണ്ടതെന്നാണ് അടുത്ത വീഡിയോയിൽ ഞാൻ ഇനി പറയാൻ പോണത്. കാരണം ഇതെല്ലാം കൂടെ കൂടി എനിക്ക് ഒറ്റ വീഡിയോ ആക്കാൻ പറ്റില്ല, ഇത് ലെന്തി പ്രോസസ്സാണല്ലോ. അപ്പോൾ എല്ലാം കൂടെ കൂടി എനിക്ക് ഒറ്റ വീഡിയോയിലാക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ പാർട്ട് പാർട്ടായിട്ട് ഞാൻ എടുത്തേക്കണത്. അതുകൊണ്ട് ഫുള്ളായിട്ട് അവർ ക്ലിയർ കോട്ടൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മൂന്ന് കോട്ട് പെയിൻറ്, പിന്നെ മൂന്ന് കോട്ട് ക്ലിയറാണ് അടിച്ചേക്കണത്. മൂന്ന് കോട്ട് എന്തിനാണ് ക്ലിയർ അടിച്ചതെന്ന് വെച്ചാൽ ഇവർ ഈ ഗ്രാഫിംഗ് കോട്ടിങ് ചെയ്യുമ്പം ഇതിൻ്റെ മേളിൽ ഒരു പേപ്പറിട്ട് അവർ ഉരയ്ക്കും, അത് ഒരു കോട്ട് ക്ലിയർ കോട്ട് അതിൻ്റെ പോവും. അപ്പോൾ അതുകൊണ്ട് അവർ മൂന്ന് കോട്ട് അടിച്ചേക്കണത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാണ്. എല്ലാവർക്കും വണ്ടിയുടെ പെയിൻറ്റിങ്ങിൻ്റെയും പിന്നെ വണ്ടി സിറാമിക് കോട്ടിങ് ചെയ്യാൻ വേണ്ടി റെഡി ചെയ്യണതിൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് രൂപത്തിൽ എന്നെ അറിയിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.